നമ്മളോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബരംഗം വിശുദ്ധ ഖുർആനിന്റെ മര്യാദകളെ ഓരോ വെള്ളിയാഴ്ചയിലും ഏതൊക്കെ ഖുതുബക്ക് വേണ്ടി തിരുനൂതൻ എഴുന്നേറ്റ് നിന്നാലും ആദ്യം അവർ ഓതിക്കൊടുക്കുന്ന ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസാഇലെ ഒന്നാമത്തെ വചനം. ആ വചനത്തിലുണ്ട് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം, മനുഷ്യരെ നിങ്ങളുടെ കുടുംബം ആ കുടുംബത്തെ തള്ള ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി പറയാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ പരലോകത്ത് പടച്ച റബ്ബ് ഒരാൾക്കും അവകാശം നൽകുകയില്ല. ചെയ്യുന്ന അമല് അള്ളാഹുവിന്റെ അരികിലേക്ക് സ്വീകരിക്കപ്പെടണോ? കുടുംബബന്ധം ചേർത്തവനാകണം, തമ്മിൽ തെറ്റിയവരാകരുത്. അതുകൊണ്ട് തിരുദൂതൻ ആവർത്തിച്ച് പഠിപ്പിക്കും, ലാ യദ്ഖുലുൽ ജന്ന മൻ കാത്തിഉ റഹിമ, ബന്ധം മുറിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലാണ്. ആ വിഷയത്തിൽ ഖുർആൻ പഠിപ്പിക്കുന്ന നമ്മളുടെ അവസ്ഥ എന്താ? മുഖത്തോട് മുഖം നോക്കാത്തവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ക്ഷണം സ്വീകരിക്കാത്തവർ. ഞാൻ ഉണ്ടാകണമെങ്കിൽ ഇന്ന ഇന്ന ആളുകളൊന്നും എന്നോട് സംസാരിക്കരുത് എന്ന് പക പ്രകടിപ്പിക്കുന്നവർ, അവസാനം ഉള്ളിലുള്ള ദേഷ്യവും പകയും മരണം വരെ കൊണ്ടു നടക്കുന്നവർ. ഇല്ല, ഈ കൂട്ടത്തിൽ മക്കളോട്, മരുമക്കളോട്, മകനെ കെട്ടിയ വീട്ടുകാരോട്, മകൻ കെട്ടിയ വീട്ടുകാരോട്, തൊഴിലാളികളോട്, ബന്ധക്കാരോട്, അയൽവാസികളോട്, പലരോടും ദുനിയാവിന്റെ പേരിൽ തെറ്റി നടക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. നോക്കാത്തവർ, സലാം പറയാത്തവർ, അതൊക്കെ ഒരു ഫാഷനായി കൊണ്ടു നടക്കുന്നവർ അല്ലേ? ഒന്ന് ചോദിച്ചു നോക്കൂ, എന്തേ തങ്ങളെ വീട്ടിലേക്കൊന്നും പോകാറില്ലേ? നാട്ടിൽ രണ്ടാഴ്ചത്തെ ലീവിന് ചെന്നപ്പോ ഏട്ടന്റെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ലേ? ആളുകൾ പരസ്പരം ചോദിക്കൂ, നിന്റെ ജ്യേഷ്ഠൻ വന്നിട്ട് നിന്നെ ആ വൈക്കൊന്നും കണ്ടിട്ടില്ലല്ലോ, എന്തേ കാരണം? ലാഘവത്തോടെ മനുഷ്യൻ തിരിച്ചു പറയും, ഞങ്ങളത്ര യോഗ്യത്തിലല്ല, ഞങ്ങൾ ഒന്ന് രണ്ടു കൊല്ലായി തലോഗ്യത്തിലാണ്, ഞാൻ അങ്ങോട്ടും പോകാറില്ല, അവരാരും ഇങ്ങോട്ടും വരാറില്ല. അവസാനം മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്തുമായി പള്ളിയിലെത്തുന്ന മക്കള് മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് നിൽക്കുമ്പോ പള്ളിയിലെ ഉസ്താദോ പള്ളിക്കമ്മിറ്റിക്കാരനോ ഇതുപോലത്തെ ഒരു മൈക്ക് കയ്യിൽ കൊടുക്കണം. ആ മൈക്ക് കിട്ടുമ്പോഴേക്കും നെഞ്ചുപൊത്തി കണ്ണു നിറഞ്ഞ് വിങ്ങിപ്പൊട്ടിയിട്ട് ചില മക്കള് ചോദിക്കുന്നത് കാണാം. എന്റെ വാപ്പ, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടേ? ഉമ്മാന്റെ വാപ്പാന്റെ പരലോകം വിചാരിച്ച് പൊരുത്തപ്പെട്ടു കൊടുക്കണേ എന്ന് ചോദിക്കാൻ ആ ചോദ്യത്തിന് എവിടെയാ മനുഷ്യരെ തെളിവ്? അള്ളാഹുവിന്റെ തിരുമുഖൻ പഠിപ്പിച്ചു അതിനുള്ള മാതൃക. ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ ആദ്യമായി റസൂൽ ചോദിച്ചൊരു ചോദ്യമാ, കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും കടം വീട്ടാത്തവന്റെ മയ്യത്താണോ ഇത്? ആണിനിധിയേ, എന്നാൽ ഞാനില്ല നമസ്കരിക്കാൻ, നിങ്ങൾ നമസ്കരിച്ചു കൊള്ളണം. ഇതല്ലാതെ മരിച്ച വാപ്പാക്ക് വേണ്ടി മക്കളെ കൊണ്ട് പൊരുത്തം ചോദിക്കുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് തീർക്കേണ്ടതാ. അതുകൊണ്ട് മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് നെഞ്ചു പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിന്റെ തിരുദൂതൻ സഹാബത്തിനോട് ചോദിച്ചതും, എന്നോട് ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ, എന്റെ സ്വഭാവത്തോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, എന്റെ മുതുകിതാഹു, നിങ്ങൾ എന്നെ വന്ന് തിരിച്ചടിച്ചോ, എന്നെ വന്ന് പ്രതികാരം ചെയ്തോ എന്ന് കരയാനുള്ള കാരണം ദുനിയാവിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊരുത്തം ആയുസുള്ളപ്പം വാങ്ങി മരിക്കാൻ വേണ്ടിയാ. എന്തേ നമ്മൾ വാങ്ങാൻ മടിക്കുന്നത്? എന്തേ ബന്ധത്തിന്റെ വിഷയത്തിൽ നമ്മൾ താല്പര്യം പ്രകടിപ്പിക്കാത്തത്? ഒരു ഫോൺ കോളിലൂടെയെങ്കിലും ആ ബന്ധം കൂട്ടിയോജിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ ഖുർആൻ ക്ലാസ്? പിന്നെന്തിനാ മനുഷ്യരെ അള്ളാന്റെ ഈ വെള്ളിയാഴ്ചത്തെ നമ്മൾ മാറാനുള്ള ഖുതുബകൾ? എന്നും പലരും ചോദിക്കുന്നത് പോലെ, ആളൊക്കെ വലിയ ദീനിയ, ആളൊക്കെ വലിയ മുജാഹിദ, ആളൊക്കെ വലിയ ദീനി പ്രവർത്തകയാ, പക്ഷേ കുടുംബക്കാരേക്ക് നല്ല നിലക്കല്ല, കുടുംബക്കാരേക്ക് നല്ല സ്വഭാവത്തിലല്ല എന്ന് പറയിപ്പിക്കാനാണെങ്കിൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരു സംസ്കരണവും നടക്കാത്ത പേട്ടി ജാഹിലീങ്ങളായിട്ട് അല്ല എന്നെയും നിങ്ങളെയും